നോവർ ഒപ്പണൻസിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സാഫ് കപ്പിലെ അടുത്ത അവസാന മത്സരത്തിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിലെ എതിരാളികളായിട്ടുള്ള കുവൈറ്റിനെ പറ്റിയാണ്. കുവൈറ്റിനെ പറ്റി പറയുമ്പോൾ ഫിഫ റാങ്കിൽ 143 സ്ഥാനത്തുള്ള രാജ്യമാണ്. അപ്പോൾ പലരും വിചാരിക്കും സിമ്പിളായിരിക്കും കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. കാരണം നമ്മൾ ലെബനനെതിരെ അല്ലെങ്കിൽ കിർഗിസ്ഥാനെതിരെ റാങ്കിങ്ങിന് മുകളിലുള്ള രാജ്യങ്ങൾക്കൊക്കെ എതിരെ നന്നായിട്ട് കളിച്ചു. സോ എന്തുകൊണ്ട് കുവൈറ്റിനെതിരെ നമുക്ക് നന്നായിട്ട് അല്ലെങ്കിൽ ഒരു വിജയം ആധികാരികമായി സ്വന്തമാക്കിക്കൂടാന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കേ ഞാൻ പറയുന്നു, ഇന്ത്യക്ക് സമീപകാലത്ത് നേരിടുന്ന ഒരു ടഫായിട്ടുള്ള ഒരു ഒപ്പണൻസ് തന്നെയാകും കുവൈറ്റ്. റാങ്കിങ് എന്നുള്ള കാര്യം പരിഗണിക്കേണ്ട, അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. കാരണം അവർക്ക് സമീപകാലത്ത് കുറച്ച് ബാൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് ആ ഒരു ഓർഡറിലോട്ട് കാര്യങ്ങളേക്കൊക്കെ പോകാം, എന്നിട്ട് നമുക്ക് പറയാം. അപ്പം അവരുടെ പരിശീലനമായിട്ടുള്ളത് റോയി ബെൻഡോ എന്ന് പറയുന്നൊരു പോർച്ചുഗീസ് പരിശീലനമാണ്. അദ്ദേഹം പോർച്ചുഗലിന് വേണ്ടി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. പോർച്ചുഗലിൻ്റെ യൂത്ത് കാറ്റഗറി, അതായത് അണ്ടർ 17 അണ്ടർ 20 ആ ഒരു ലെവലിലൊക്കെ പരിശീലനമായിട്ട് ഇരുന്നിട്ടുണ്ട്. ഏഷ്യയിൽ എക്സ്പീരിയൻസ് ഉണ്ട് തായ്ലൻഡിൽ. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ 2022 മാത്രമാണ് ബഹ്റൈൻ്റെ ഒരു പരിശീലന സ്ഥാനത്തേക്ക് വരുന്നത്. ഇനി ബഹ്റൈൻ്റെ ഒരു കോമ്പറ്റീറ്റീവ് റെക്കോർഡ് നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ, വേൾഡ് കപ്പിൽ 1982 കളിച്ചിട്ടുള്ളൊരു ടീമാണ്. അതുപോലെ ഏഷ്യ കപ്പിലെ 1980 ചാമ്പ്യൻസ് ആണ്. ആൻഡ് 76 റണ്ണേഴ്സപ്പായി 84 ലും 96 ലും സെമി ഫൈനലിസ്റ്റുകളായി. അപ്പം ഒരു ഏഷ്യൻ ജയൻസ് എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് കുവൈറ്റ് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ റാങ്കിങ്ങിലൊക്കെ താഴെ പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ ഈ അടുത്ത കാലത്ത് ഒരു ഫിഫ ബാൻ നേരിടേണ്ടി വന്നു. അപ്പോൾ മത്സരങ്ങളും കാര്യങ്ങളൊന്നും കളിക്കാൻ പറ്റില്ല, അപ്പോൾ താഴേക്ക് പോയി എന്നുള്ള ഒരു വസ്തുതയാണുള്ളത്. ഏതായാലും ഇനി ഇവരുടെ ഒരു ഹെഡ് ടു ഹെഡ് റെക്കോർഡ്, നമുക്ക് ഇന്ത്യയിലുള്ള ഒരു ഹെഡ് ടു ഹെഡ് റെക്കോർഡ് എന്ന് പരിശോധിക്കുമ്പോൾ, 3 മത്സരങ്ങൾ കളിച്ചു, 2 എണ്ണം കുവൈറ്റ് ജയിച്ചു, അതുപോലെ 1 എണ്ണം ഇന്ത്യ വിജയിച്ചു എന്നുള്ളതാണ്. ഇനി എത്രത്തോളം ഇവർ ശക്തരാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ലേറ്റസ്റ്റ് കളിച്ചിട്ടുള്ള റിസൾട്ട്സ്. സാധാരണ നമ്മൾ 5 മത്സരങ്ങളാണ് പറയുന്നത്, പക്ഷേ ഈ ഒരു എത്രത്തോളം കുവൈറ്റ് ശക്തരാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യിക്കാൻ ഞാൻ മറ്റ് ചില റിസൾട്ട്സ്, അതായത് അത് കഴിഞ്ഞുള്ള റിസൾട്ട്സും കാണിച്ചു തരാം. അപ്പം സാഫിൽ പാകിസ്ഥാനെതിരെ 4-0, നേപ്പാളിനെതിരെ 3-1 ആണ്. എന്നാൽ സുഡാനെതിരെ 2-1, ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്, അവർക്കെതിരെ വിജയിക്കാൻ സാധിച്ചു. സാംബിയക്കെതിരെ 3-0 വിജയിക്കാൻ സാധിച്ചു. 86 സ്ഥാനത്തുള്ള രാജ്യമാണ്, ആഫ്രിക്കൻ രാജ്യമാണെന്ന് ഓർക്കണം. തജിക്കിസ്ഥാനെതിരെ 2-1 വിജയിച്ചു. ഫിലിപ്പീൻസിനെതിരെ 2-0. അതുപോലെ 85 സ്ഥാനത്തുള്ള ബഹ്റൈൻ, ഇപ്പോൾ സമീപകാലത്ത് നല്ല മുന്നേറ്റം നടന്ന ഏഷ്യൻ രാജ്യമാണ്, അവർക്കെതിരെ 1-1. ആൻഡ് ഏഷ്യയിലെ ടോപ്പ് രാജ്യങ്ങളിലൊന്നായ യുഎഇക്കെതിരെ 1-0 എന്ന് പറയുന്ന സ്കോറിന് വിജയിക്കാൻ സാധിച്ചു. ഇതൊക്കെയാണ് ഇപ്പം മനസ്സിലായിട്ടുണ്ടാകും, കുവൈറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ചില്ലറക്കാരല്ല, ശക്തരാണ്, റാങ്കിങ് എന്നുള്ള കാര്യമേ പരിഗണിക്കേണ്ട എന്നുള്ളത്. ഈ പ്ലേയേഴ്സിൻ്റെ ഒരു കാര്യം പരിഗണിക്കുമ്പോൾ, കുവൈറ്റിൻ്റെ 1-ാമത്തെ താരം മുബാറക് അൽ ഫനേനി എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കറാണ്. അദ്ദേഹം ഈ ഒരു സാഫിൽ തന്നെ 2 ഗോൾസ് അടിച്ചു, നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് വരുന്നൊരു സ്ട്രൈക്കറാണ്. അപ്പം നമ്മൾ ഡിഫൻസ് ശക്തമാണ്, പക്ഷേ ഈ ഒരു സ്ട്രൈക്കർ ഉറപ്പായിട്ടും പേടിക്കണം, കാരണം സാഫിൽ അദ്ദേഹം നന്നായിട്ട് കളിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഒരു മിഡ്ഫീൽഡറായിട്ടുള്ള ഫഹദ് അൽ കജേരി എന്ന് പറയുന്നൊരു താരമാണ്. അദ്ദേഹം കുവൈറ്റിന് വേണ്ടി നിരവധി മത്സരങ്ങൾ, കുറച്ചധികം വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്ലെയറാണ്. സോ മിഡ്ഫീൽഡിലെ ഒരു കീ പ്ലെയർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. എനിവേ, നമുക്ക് ഈ ഒരു മാച്ച് പ്രിവ്യൂ എന്ന കണക്കെയും ഒരു വീഡിയോ ചെയ്യാം, അതിൽ മറ്റ് ഇന്ത്യയുടെ കാര്യങ്ങളും ഒക്കെ സംസാരിക്കാം. അപ്പം എന്താണ് ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസ് എഴുതാൻ വഴിയൊക്കെ ആയിരിക്കും.